വെൽക്കം ടു ക്രോസ്റോഡ്സ്. ഇന്ന് നമ്മൾ 100K കോഡിംഗ് ചലഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ള ലിനക്സിൽ സി ഇൻസ്റ്റാളേഷൻ്റെ കാര്യങ്ങളാണ് നോക്കുന്നത്. ലിനക്സിന് സി ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് IDEs യൂസ് ചെയ്യണം. IDEs എന്താണെന്നുള്ളത്, ഇൻറ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്, IDE. നമ്മൾ ഇപ്പോൾ ആൻഡ്രോയിഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ, അതേപോലെ കുറേ IDEs ഉണ്ട്. ജെറ്റ് ബ്രെയിൻസിൻ്റെ ഒരുപാട് IDEs ഉണ്ട്, വിഷ്വൽ സ്റ്റുഡിയോ മൈക്രോസോഫ്റ്റിൻ്റെ, ഇങ്ങനെ ഡിഫറെൻ്റ് IDEs നമുക്കുണ്ട്. അപ്പോൾ ഈ IDEs എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ സാധാരണ നോട്ട് പാഡിലാണ് സാധാരണ കോഡ് ചെയ്യാറ്. ഈ നോട്ട് പാഡിൽ കോഡ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കോഡിലെ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളൊന്നും കറക്റ്റ് ആയില്ല ഓട്ടോമാറ്റിക് ആയിട്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലാംഗ്വേജിനെ ബേസ് ചെയ്തിട്ട് അത് ഈസി ആക്കാനുള്ള കാര്യങ്ങളൊന്നും അതിലുണ്ടാവത്തില്ല നോട്ട് പാഡിൽ സാധാരണ എഴുതിയിട്ട് ചെയ്യുമ്പോൾ. അങ്ങനെ നമുക്ക് എല്ലാ ലാംഗ്വേജിലും ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊന്നും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പുതിയൊരു എഡിറ്റർ, ഒരു ടെക്സ്റ്റ് എഡിറ്റർ തന്നെ ആയിരിക്കും അതൊന്നും കൂടി. എന്തായിരിക്കും കുറേ, അതായത് ഓട്ടോമാറ്റിക്കായിട്ട് കോഡ് സജസ്റ്റം വരുമ്പോൾ, അതായത് ഇപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ എഴുതുകയാണ് ബാക്കി ഓട്ടോമാറ്റിക്കായിട്ടൊക്കെ വരുന്ന രീതിയിൽ, അങ്ങനെല്ലാം സെറ്റ് ചെയ്യുന്നതാണ് IDEs. അപ്പോൾ IDEsന് നമ്മൾ സിക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യണം എക്ലിപ്സ് ആണ്. അപ്പോൾ എക്ലിപ്സ് എങ്ങനെയാണ് ഉബുണ്ടുവിൽ, ലിനക്സിൽ തന്നെ നമ്മൾ കോൺഫിഗർ ചെയ്യുന്നത് ഉബുണ്ടു 18.04 OSലാണ്. അപ്പോൾ ഉബുണ്ടു LTS വെർഷനായ 18.04 നമ്മൾ ബിൽഡ് ചെയ്യുന്നത്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള LTS വെർഷൻ അതാണ്. അപ്പോൾ അതിൽ എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. എക്ലിപ്സ് IDE ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എക്ലിപ്സ് IDEന് ഡിപ്പെൻഡൻസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ JDK ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ JDK ആണ് ഇൻസ്റ്റാൾ ചെയ്യണത്. ലിനക്സിൽ JDK ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ സെലക്ട് ചെയ്യണതെന്ന് വെച്ചാൽ, നമ്മൾ ടെർമിനലിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ, ടെർമിനൽ ത്രൂ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ടെർമിനൽ ഓപ്പൺ ചെയ്യാം, ടെർമിനൽ ഓപ്പൺ ചെയ്യാൻ ഷോർട്ട്കട്ട് ആൾട്ട് കൺട്രോൾ ടി എന്നുള്ള കീ പ്രസ് ചെയ്താൽ മതി, അപ്പോൾ ടെർമിനൽ ഓപ്പൺ ആയി വരും. ടെർമിനലിൽ നമ്മൾ JDK ഇൻസ്റ്റാളേഷൻ സ്ക്രിപ്റ്റ് ഉണ്ട്. അപ്പോൾ JDK ഇൻസ്റ്റാളേഷൻ സ്ക്രിപ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ, ഗൂഗിളിൽ സെർച്ച് ചെയ്യുക JDK ഇൻസ്റ്റാളേഷൻ ഉബുണ്ടു 18.04 എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന ലിങ്ക് ഒട്ടുമിക്കൊന്നും ഡിജിറ്റൽ ഓഷ്യൻ്റെ ഒരു സൈറ്റിൻ്റെ ലിങ്ക് ആയിരിക്കും നോക്കുക. digitalocean.com ഉണ്ടായിരിക്കും, ആ സൈറ്റ് ലിങ്ക് എടുക്കുക. ഡിജിറ്റൽ ഓഷ്യൻ വെബ്സൈറ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ആയിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ JDK ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരുപാട് സ്റ്റെപ്പുകൾ കാണാം. ഓപ്പൺ JDK ഇൻസ്റ്റാളേഷന്, ഒറാക്കൽ JDK ഇൻസ്റ്റാളേഷൻ, അതിൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്ത ഒറാക്കൽ JDK എന്നുണ്ട്. അതിൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ ഓപ്പൺ JDKയുടെ ഒരു വെർഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ, ഓപ്പൺ JDKയുടെ 10 or 11 ഓപ്ഷൻ ഉണ്ട്. അതിലെന്ത് ചെയ്യുക, ഈ sudo apt ഇൻസ്റ്റാൾ ഓപ്പൺ JDK 11th വെർഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അതിന് വേണ്ടി ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ട് ആ കോഡ് സ്ക്രിപ്റ്റ് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുക. നിങ്ങൾ പാസ്വേഡ് ചോദിക്കും, അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഒരു യെസ് എൻ്റർ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ലിനക്സ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ അറിയാവുന്നതായിരിക്കും ഒട്ടുമിക്കതും. ഇപ്പോൾ JDK ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കത് കൺഫേം ചെയ്യണമെങ്കിൽ ജസ്റ്റ് java-i വേർഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, java-i വേർഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ് ജാവയുടെ JDK വേർഷൻ ഉണ്ടെന്ന് കാണാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യേണ്ടത് JDK ഇൻസ്റ്റാൾ ചെയ്ത് ഇനി നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് നമുക്ക് എക്ലിപ്സ് ആണ്. എക്ലിപ്സ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്ലിപ്സ് C or C++ ഡൗൺലോഡ് എന്ന് കൊടുക്കുക. അതിൽ വരുന്ന ഫസ്റ്റ് ലിങ്ക് തന്നെ എക്ലിപ്സിൻ്റെ സൈറ്റിലുള്ള ലിങ്ക് എടുക്കുക. ഇതിൽ ഈ സൈറ്റ് വരുമ്പോൾ അതിൻ്റെ ടോപ്പിൽ കാണാം ഒരു, അതായത് ഈ ഒരു പാക്കേജ് റിലീസ് ടൈം കഴിഞ്ഞിട്ടുണ്ട്, പുതിയ പാക്കേജ് റിലീസ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാണാം. അതിൽ ആ ലിങ്കിൽ ക്ലിക്ക് ഹിയർ എന്നുള്ളടത്ത്. അപ്പോൾ ഒരുപാട് എക്ലിപ്സിൻ്റെ ലിസ്റ്റ് വരും. ലിസ്റ്റ് വരുന്നതിൽ എക്ലിപ്സ് IDE ഫോർ C or C++ ഡെവലപ്പേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും, അതെടുക്കുക. അതിൽ ലിനക്സിൻ്റെ 64-bit ഓപ്ഷൻ ഉണ്ട്, അത് ഈ 64-bit എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത സ്ക്രീനിൽ ഒരു ഡൗൺലോഡ് ബട്ടൺ വരുന്നുണ്ട്, ആ ഡൗൺലോഡ് ബട്ടൺ പ്രസ് ചെയ്യുക. ഡൗൺലോഡ് സ്റ്റാർട്ട് ചെയ്യും. ഒരു സിപ്പ് ഫയലാണ്, അപ്പോൾ അത് ഡൗൺലോഡ് ഒരു 240 MB സൈസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഡൗൺലോഡിങ് ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്ക് ഡൗൺലോഡ്സ് നിന്ന് ഫിനിഷായ സിപ്പ് ഫയൽ ഓപ്പൺ ചെയ്യാം.
ഈ ഫയല് ഈ ഒരു ഫോൾഡറാണ് എക്ലിപ്സിൻ്റെ ഫോൾഡർ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യാം ഏതെങ്കിലും ഒരു ഡയറക്ടറിയിലോട്ടോ ഹോം ഡയറക്ടറിയിലോട്ടോ എവിടെയെങ്കിലും എക്സ്ട്രാക്ട് ചെയ്യാം ഹോം ഡയറക്ടറിയിലോട്ട് എക്സ്ട്രാക്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്യുക അതിനുള്ളിൽ എക്ലിപ്സിൻ്റെ ഈ ഒരു ഫയൽ കാണാം ഈ ഫയൽ ഓപ്പൺ ചെയ്യുക അത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഫയൽ സ്പേസ് ചോദിക്കുന്നത് അതായത് നമ്മൾ എവിടെയാണ് പ്രൊജക്റ്റ് നിങ്ങളെ കോഡൊക്കെ എവിടെയാണ് കീപ്പ് ചെയ്യുന്നത് ഈ ഡയറക്ടറിയെല്ലാം ചോദിക്കുന്നുണ്ട് ഡിഫാൾട്ടായിട്ട് ഒരു എക്ലിപ്സ് വർക്ക് സ്പേസ് എന്നുള്ളൊരു ഡയറക്ടറി കാണിക്കുന്നുണ്ട് അത് ഓക്കെ കൊടുക്കുക ലോഞ്ച് ചെയ്യാം ഇപ്പോൾ എക്ലിപ്സ് ലോഞ്ച് ആയിട്ടുണ്ട് എക്ലിപ്സ് ലോഞ്ച് ചെയ്ത് ഫുൾ സ്ക്രീനിലോട്ട് മാറ്റാണ് ഓക്കെ ഫുൾ സ്ക്രീനിലോട്ട് മാറ്റി ഇനി വെൽക്കം സ്ക്രീൻ ക്ലോസ് ചെയ്യാം എന്നിട്ട് ഇവിടെ ഫയലിൽ ന്യൂ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ന്യൂവിൽ സി ഓർ സി പ്ലസ് പ്ലസ് പ്രൊജക്റ്റ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് സി ആണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ എക്ലിപ്സ് എന്നുള്ളത് പല പ്രൊജക്റ്റ് ഇപ്പോൾ ജാവയുടെ പ്രൊജക്റ്റുകളൊക്കെ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ സി ഓർ സി പ്ലസ് പ്ലസ് പ്രൊജക്റ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക അതിൽ തന്നെ രണ്ടാമത്തെ ഓപ്ഷനായിട്ട് സി മാനേജ്ഡ് ബിൽഡ് ഒരു സി പ്രൊജക്ട് ബിൽഡ് യൂസിങ് സി ഡി ടി മാനേജ് ബിൽഡ് സിസ്റ്റം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് രണ്ടാമത്തെ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക എന്നിട്ട് നെക്സ്റ്റ് പ്രസ് ചെയ്യുക ദെൻ ഇവിടെ പ്രൊജക്റ്റ് നെയിം ചോദിക്കും തൽക്കാലം നമ്മളൊരു സാമ്പിൾ പ്രൊജക്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പ്രൊജക്റ്റിൻ്റെ നെയിം സാമ്പിൾ എന്ന് കൊടുത്തു അതുപോലെ ഇവിടെ എക്സിക്യൂട്ടബിൾ എം ടി ബോട്ട് ഹലോ വേൾഡ് ആൻഡ് സി സി പ്രൊജക്റ്റ് ഉണ്ട് അതായത് നമ്മളിപ്പോൾ കോഡൊന്നും എഴുതാതെ വരെ നമ്മൾ പഠിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ ഓൾറെഡി കുറച്ച് കോഡ് എഴുതി വെച്ചൊരു പ്രൊജക്റ്റ് നമുക്ക് ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ട് തരും അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് റൺ ചെയ്ത് നോക്കാൻ വർക്കിംഗ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് ബേസിക് ആയിട്ട് തരും അതിനാണ് ഹലോ വേൾഡ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് അതിലുണ്ടായിരിക്കും മിക്കോളം അപ്പോൾ എന്താ ചെയ്യുക ആ ഒരു പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുക എന്നിട്ട് ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ ക്രോസ് ജി സി സി ഉണ്ട് ലിനക്സ് ഉണ്ട് ലിനക്സ് ജി സി സി സെലക്ട് ചെയ്യുക കമ്പൈലർ എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക ദെൻ ഫിനിഷ് ചെയ്യുക ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോഡ് വന്നിട്ടുണ്ടാവും കുറച്ച് കോഡൊക്കെ കാണാൻ പറ്റി കോഡൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ എന്താണെന്ന് മനസ്സിലാവില്ല ഓൾറെഡി സി പഠിച്ചവർക്ക് മാത്രം എന്താണെന്നുള്ള ഐഡിയ കിട്ടും ബാക്കിയുള്ളവർക്കൊന്നും മനസ്സിലാവില്ല ഒന്നും മനസ്സിലാവണ്ട ഇതൊന്നും കണ്ട് പേടിക്കേണ്ട ഇതെന്താണെന്നുള്ളത് നമ്മൾ അടുത്ത ചാപ്റ്റർ കോഡിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നുണ്ട് അതുകൊണ്ട് ഇത് ഇതെങ്ങനെയാണ് ഇനി വെരി ഇതുവരെ ചെയ്ത കാര്യങ്ങൾ ഓൾറെഡി സക്സസ് ആണോ എന്ന് മാത്രം നമ്മൾ വെരിഫൈ ചെയ്യണം വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ വെച്ചാൽ ഈ പ്രൊജക്റ്റിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ പ്രൊജക്റ്റിൻ്റെ പേരിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ആവുന്നില്ല ഓക്കെ ഇവിടെ പ്രൊജക്റ്റിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് പകരം ഇവിടെ പ്രൊജക്റ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട് ഇവിടെ ബിൽഡ് പ്രൊജക്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ബിൽഡ് ആൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും ആ ബിൽഡ് ആൾ കൊടുക്കുക ഓക്കെ ആ പ്രൊജക്റ്റ് ബിൽഡ് ആയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ലാന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ സീറോ ഓർഡേഴ്സ് സീറോ വാർണിങ്സ് എന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സക്സസ് ആണ് ഇതുവരെ ചെയ്തതൊന്നും പ്രശ്നമൊന്നുമില്ല ഇനി പ്രൊജക്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാൻ വേണ്ടി ഇവിടെ റണ്ണിൻ്റെ ഒരു ബട്ടൺ ഉണ്ട് ഈ റൺ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക റൺ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓ ദ സെലക്ഷൻ കാനോട്ട് ബി ലോഞ്ച് ദർ ഇസ് നോ റീസൺ ലോഞ്ചസ് ഓക്കെ അപ്പോൾ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊജക്റ്റിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം അല്ലെങ്കിൽ ഇവിടെ നമ്മൾ കോഡ് എഴുതിയ പേജിൽ ഡബിൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി ഇവിടെ റൺ ആസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും ഈ റൺ ആസിൽ ലോക്കൽ സി ഓർ സി പ്ലസ് പ്ലസ് അപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് പ്രസ് ചെയ്യുക അത് പ്രസ് ചെയ്യുമ്പോൾ താഴെ ഹലോ വേൾഡ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് റിസൾട്ട് വന്നാൽ ചെയ്തത് സക്സസ് ആണ് നമ്മുടെ സി കമ്പൈലർ ചെയ്തതും നമ്മൾ എക്ലിപ്സ് ചെയ്തതെല്ലാം കറക്റ്റായിട്ട് വർക്കിംഗ് ആണെന്നുള്ളത് മനസ്സിലാക്കാം ബാക്കി നമുക്ക് അടുത്ത ദിവസം കോഡിങ് പഠിക്കാം